ഫേസ്ബുക്കിലെ എഴുത്ത് ജി ശക്തിധരൻ നിർത്തുന്നു കൈതോലപ്പായയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിന് ശേഷമുള്ള സൈബർ ആക്രമണമാണ് ഇതിന് കാരണം മുഖ്യമന്ത്രിക്ക് അപ്രിയമായ ചില സത്യങ്ങൾ വിളിച്ചു സ്വയം വിമർശനം നടത്തി തെറ്റുതിരുത്തുകയല്ല കൂടുതൽ അക്രമണോത്സവമായി മാറുകയാണ് സൈബർ കാളികുളി സംഘം എനിക്കെതിരെ നേരത്തെ ദിവസം പ്രതിയിട്ടിരുന്ന അശ്ലീല പോസ്റ്റ് ഇപ്പോൾ ഓരോ മണിക്കൂറിലുമാക്കി ഉയർത്തി കടുപ്പമുള്ള പുതിയ ചീത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അനുചരന്മാർ ഞാൻ മലയൻ കീഴ് പോലീസ് സ്റ്റേഷനിൽ പലവട്ടം നേരിൽ പോയി പരാതി കൊടുത്തിട്ടും മൊഴി കൊടുത്തിട്ടും സൈബർ വിഭാഗത്തിൽ പരാതി എഴുതി കൊടുത്തിട്ടും ഫലമുണ്ടായില്ല ശക്തിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു നീതി നിർവഹിക്കപ്പെടില്ല എന്നറിയുമ്പോൾ അതും ഒരു ഒളിയുദ്ധത്തിൽ ഒരു കുടുംബം എത്ര നിസ്സഹായ അവസ്ഥയിൽ ചെന്നുപെടുന്നു എന്നത് ഒരാൾക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാകൂ പാർട്ടി നേതൃത്വത്തിന്റെ ഒത്താശയോടെ എൻ്റെ കുടുംബത്തെ അപമാനിക്കുമ്പോൾ എന്റെ കൂടപ്പിറപ്പ് പോലെയുള്ള ഒരാൾക്ക് ഒരു ദുഃഖവുമില്ലേ പാർട്ടിയിലെ അടിമത്തം അങ്ങനെയാണ് ആ നേതാവിനും ഒരു മകളുണ്ട് എത്ര ദുഃഖഭാരത്തോടെയാണ് ഞാൻ എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കഥ വിവരിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി അദ്ദേഹത്തിനുണ്ടായില്ല ഭയമാണ് അദ്ദേഹത്തിനും ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടാണ് ഇനി യുദ്ധം ജനശക്തി ഓൺലൈനിൽ നിന്ന് ശക്തി തരാൻ വിശദീകരിക്കുന്നത് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ സമൂഹ മാധ്യമത്തിൽ ആശയങ്ങൾ കൈമാറാനുള്ള സ്വാതന്ത്ര്യം നിർവയം നിർവഹിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണ് ഞാൻ വർഷങ്ങൾ മുമ്പ് മരണപ്പെട്ടു പോയ അച്ഛനെയും അമ്മയെയും എന്റെ പെൺമക്കൾ അടക്കമുള്ള കുടുംബാംഗങ്ങളെയും പേരക്കുട്ടിയെയും സോഷ്യൽ മീഡിയയിൽ നികൃഷ്ടഭാഷയിൽ നിരന്തരം തേജോബം ചെയ്യുന്നത് കണ്ണുള്ളവർ കാണുന്നുണ്ടാകുമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമസ്ത ശക്തിയും സ്വരൂപിച്ച് ഭരണമേധാവിയുടെ ഒത്താശയോടെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഹിംസ ജന്തുക്കളോട് വേദോപദേശം നടത്തിയിട്ട് കാര്യമില്ല എന്നറിയാം ശക്തിധരൻ കൂട്ടിച്ചേർക്കുന്നു ഈ പരിതസ്ഥിതിയിൽ ഫേസ്ബുക്കിലെ എന്റെ വ്യക്തിപരമായ അക്കൗണ്ട് പ്രവർത്തനം മരവിപ്പിക്കുകയാണ് ഇത് ഒരു ചുവട് പിന്നോട്ട് വയ്ക്കലല്ല ഫേസ്ബുക്കിലെ എന്റെ അക്കൗണ്ട് മരവിപ്പിച്ചാലേ ഈ സമൂഹത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കൂ എന്നൊരു സന്ദേശമാണ് സൈബർ കാളികൂളി സംഘം നൽകുന്നത് അവരുടെ കൺകണ്ട ദൈവത്തെ ആരും വിമർശിക്കാൻ പാടില്ല വിമർശനങ്ങൾക്കും തെറ്റുതിരുത്തലുകൾക്കും അതീതനാണ് അവരുടെ ദൈവം എന്നത് എല്ലാവരും സമ്മതിച്ചു കൊടുക്കണം ഇതെന്താ വെള്ളരിക്കാൻ പഠനമാണോ ശക്തിധരൻ കുറിക്കുന്നു അതേസമയം കൈതോലപ്പായയിൽ സൂക്ഷിച്ച വിത്ത് ഇന്ന് വൻമരമായി യഥാർത്ഥ കളനെ പുറത്തു കൊണ്ടും വരെ പോരാട്ടം തുടരും വ്യക്തിഗത ഫേസ്ബുക്ക് പോസ്റ്റ് നിർത്തുന്നുവെന്നാണ് ശക്തിധരൻ പറഞ്ഞിരിക്കുന്നത് ഇനി മറുപടി ജനശക്തി പേജ് വഴിയായിരിക്കും മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് അടുക്കള സംഘമാണ് പരാതി പറഞ്ഞാൽ ഇടപെടുന്ന ആളാണ് മുഖ്യമന്ത്രി പക്ഷേ പുറത്തുള്ള സംഘം അദ്ദേഹത്തെ നിയന്ത്രിക്കുകയാണെന്നും ശക്തിധരൻ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ് തലസ്ഥാനത്തെ മിടുമിടുക്കിയായ ഒരു സീനിയർ വനിതാ മലയാളി ജേർണലിസ്റ്റിനെ സൈബർ കാളികൂളി സംഘം പിച്ച് ചെയ്തത് കണ്ടപ്പോൾ ഈ ക്ഷുദ്രപ്രവർത്തനം എല്ലാ സീമകളും ലംഘിക്കുകയാണെന്ന് മാനവികതയുടെ പേരിൽ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്റെ അഭിപ്രായം തെല്ലും കാല്ഷ്യമില്ലാതെ സ്നേഹത്തോടെ മാനിക്കുകയും തത്സമയം ഡി ജി പിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു കാര്യപ്രാപ്തിയുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ആർജിച്ച സിദ്ധിയാണിത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അങ്ങനെയാണ് ജനങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയം ഉള്ളിൽ തട്ടുന്ന വിധം ഞാനായാലും മറ്റൊരാളായാലും പ്രതിപക്ഷമായാലും അവതരിപ്പിച്ചാൽ അതിനു നേരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ മുഖ്യമന്ത്രി എൻഡോർ സൽഫാൻ ഇരകളുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ അതിദയനീയമായ പ്രതിഷേധ സമരം നീണ്ടുപോയപ്പോൾ അതിൽ ഹൃദയം നന്ദ് ജനയുഗം പത്രാധിപർ രാജാജി മാത്യു തോമസ് പാതിരാത്രി വരെ എന്നെ ഫോണിലൂടെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ഇടപെട്ടാൽ പ്രശ്നം തീരുമെന്ന ചിന്ത എങ്ങനെയോ അദ്ദേഹം വിചാരിച്ചു വാശായി അവസാനം പുലർച്ചെ സഖാവ് കോടിയേരിയെ വിളിച്ച് വിവരം പറഞ്ഞു സംസ്ഥാന റേഷൻ കട വ്യാപാരികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ആലപ്പുഴയിലായിരുന്നു കോടിയേരി മുഖ്യമന്ത്രിയുമായി ഇക്കാര്യത്തിൽ സംസാരിക്കുന്ന പ്രശ്നമേയില്ലെന്ന് വ്യക്തമാക്കി ആ വിഷയം ആരൊക്കെയോ ചേർന്ന് കുളമാക്കിയതിന്റെ കലിപ്പായിരുന്നു അതെന്ന് മനസ്സിലായി ശക്തിധരൻ ഇങ്ങനെ ഒരു നീണ്ട പോസ്റ്റാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്